അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നോളജ് സിറ്റിയിലെ എം ടവറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എം ടവറിലെ എക്കോമൗണ്ട് ഓഫീസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മൊയ്തുസ്താനുണ്ട്. മുസാഫിർ ഓഫ് ദുനിയ എന്ന് പറയുന്നൊരു ചാനൽ നമുക്കൊക്കെ അറിയാം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് മൊയ്തുസ്താദും റബ്ബാനി ഉസ്താദും. ഈ മൊയ്തുസ്താദ് അൽഹംദുലില്ല ഇവിടെ ഓഫീസിലുണ്ട് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്, ഇൻഷാല്ലാ. അതുപോലെ തന്നെ ഈ എക്കോമൗണ്ടിൻ്റെ പ്രൊജക്റ്റ് പല സ്ഥലങ്ങളിലുണ്ട്. ഈ എം ടവർ തന്നെ എക്കോമൗണ്ടിൻ്റെ പ്രൊജക്റ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ എക്കോമൗണ്ടിൻ്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ നിക്ഷേപ അവസരങ്ങൾ, ചെറുതും വലുതുമായ അവസരങ്ങൾ സാധാരണക്കാർക്കും അതുപോലെ തന്നെ വലിയ ആളുകൾക്കൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത മൊയ്തുസ്താദ് മുന്നേ എന്നോട് പറഞ്ഞിരുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും. ഇൻഷാല്ലാ ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്, ഓഫീസിൽ അദ്ദേഹം ഉണ്ട്. ഇൻഷാല്ലാ അദ്ദേഹത്തോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ എക്കോമൗണ്ടിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൊയ്തുസ്താദ് എന്നോട് കൂടെ ഉണ്ട്. ഇവിടുത്തെ എക്കോമൗണ്ടിൻ്റെ ഒരുപാട് നിക്ഷേപങ്ങളെ കുറിച്ച് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ, സംശയങ്ങളും അതിനുള്ള മറുപടികളൊക്കെ ബഹുമാനപ്പെട്ട മൊയ്തുസ്താദ് നമ്മളോട് പറയും. ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ്? ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ഉസ്താദിൻ്റെ മുമ്പ് വാട്സപ്പിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുറേ സാധാരണക്കാരുണ്ട്. ഒരു സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ ഒരാളായ വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അപ്പോൾ അവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ വീഡിയോയിൽ ഉസ്താദ് ഇവിടെ വരുമ്പോൾ എന്തായാലും ഓഫീസിൽ വരണം എന്ന് നിർബന്ധം പറഞ്ഞാണ്. ഞാൻ ഇതുവഴി പോകുമ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് വന്നത്. എക്കോമൺ ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ മർക്കസിനകത്ത്, നോളജ് സിറ്റിക്കകത്ത് മർക്കസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായ എം ടവറിൻ്റെ പണി അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിന് പുറത്ത് ഗ്രീൻ സിറ്റി, നോളജ് സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ, അതുപോലെ മഞ്ചേരിയിൽ, പിന്നെ കേരളത്തിന് പുറത്ത് നോയിഡയിൽ, ഹൈദരാബാദിൽ, യുഎയിലൊക്കെ ആയിട്ട് കേരളത്തിനകത്തും പുറത്തായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ. അതായത് എക്കോമൊണ്ടിങ്ങനെ ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങിയാലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ചെറിയ ചെറുതും വലുതുമായ നിക്ഷേപ അവസരങ്ങൾ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള നിക്ഷേപ അവസരങ്ങളുണ്ട്. 10 ലക്ഷം മുതലുള്ള നിക്ഷേപ അവസരങ്ങളാണ് ഉള്ളത്. നിക്ഷേപാവസരങ്ങൾ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ കൂടെ നിന്നുകൊണ്ട്, ഇതിൻ്റെ ഒരു പാർട്ട്ണറായി കമ്പനിയുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കും വളരാനുള്ള, ഞാൻ പറഞ്ഞത് എക്കോമൗണ്ട് ഇങ്ങനെ വിശാലമാവുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കമ്പനീൻ്റെ കൂടെ നിന്നുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കും വളരാനുള്ള ഒരു അവസരം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഈ പിന്നെ നിക്ഷേപങ്ങൾ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഉറപ്പ് നൽകാൻ സാധിക്കും. നമ്മൾ, ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വരണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വരും, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഇവിടുത്തെ ആളുകൾ, മാനേജേഴ്സ്, ഡയറക്ടേഴ്സ് അവിടെ വന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തരും. ഇത് റിയൽ എസ്റ്റേറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ പാർട്ട്ണറായി കമ്പനി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത്രയും സ്ക്വയർ ഫീറ്റ് അത് നമ്മുടെ സ്വന്തമായി വാങ്ങി അവിടെയാണ് നമ്മുടെ പേരിലുള്ള വർക്കുകൾ നടക്കുന്നത്. അഗ്രിമെൻറ്റോടുകൂടെ അത് കമ്പനി എൽ പി രജിസ്റ്റേർഡ് കമ്പനിയാണ്. അതിൻ്റെ അഗ്രിമെൻറ്റുകളൊക്കെ, ഒറിജിനലിൻ്റെ അഗ്രിമെൻ്റ് രേഖകളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത്, അങ്ങനെ നിയമപരമായി ലീഗലി എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തുകൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക 10 ലക്ഷം ആൾക്ക് ഒന്നിച്ച് തരാൻ പ്രയാസം ഉണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാഷ് കയ്യിലുള്ളവർ തന്നെ അത് പൈസയായി കയ്യിൽ സൂക്ഷിക്കാത്തവരായിരിക്കും. അപ്പം 1 ലക്ഷം രൂപ തന്ന് നമുക്ക് എന്താക്കാം, ബുക്ക് ചെയ്തിടാം. പിന്നീട് ഒരു നിശ്ചിത കാലാവധി കമ്പനി കൊടുക്കുന്നതിനുള്ളിൽ അത് ഗഡുക്കളായി കൊടുത്ത് തീർക്കാനുള്ളൊരു അവസരവും നമുക്കുണ്ട്. ഒരു നിക്ഷേപകന് ഒരു പക്ഷേ ഒരു 10 ലക്ഷം ഒന്നിച്ച് തരാൻ കഴിഞ്ഞോളും, അപ്പോൾ ഏത് ഒരു വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിലാണ് അതിപ്പോൾ ഓവനായിട്ട് ഇടക്കേണ്ടത്? അതിപ്പോൾ ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, ഈ ഒരു പ്രൊജക്റ്റിൽ 10 ലക്ഷം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പോലെ 10 ലക്ഷവും കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അവർക്ക് നിശ്ചിത കാലയളവിനുള്ളിൽ ആ പൈസ കൊടുത്ത് തീർക്കാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കമ്പനി പറയുന്ന ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്ത് അവരുടെ അവസരം ബുക്ക് ചെയ്യുക. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത വളരെ കുറഞ്ഞ അവസരങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം ഇനീഷ്യൽ സ്റ്റേജിലുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ് എടുക്കുന്നുണ്ടാവുക. അത് നമ്മൾ ബുക്ക് ചെയ്തിടുക. പിന്നെ നമുക്ക് ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം ഒരു കാലാവധി കമ്പനി നമുക്ക് തരും. അതിനുള്ളിൽ നമ്മളിത് ഗഡുക്കളായി നമ്മൾ ഈ പൈസ കൊടുത്ത് തീർക്കുകയാണ് വേണ്ടത്. ഈ പൈസ അങ്ങനെ എത്ര വർഷം വരെ? അത് 3 വർഷം വരെയാണ് കമ്പനി ഇതിനുള്ള അവസരം ചോദിക്കുന്നത്. 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഈ വർക്കുകൾ നടത്തി നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് 3 വർഷത്തെ കാലാവധിയാണ് കമ്പനി ചോദിക്കുന്നത്. അതിനുള്ളിൽ 3 വർഷത്തോടു കൂടിയാണ് അവർക്ക് അതിൻ്റെ റിട്ടേൺസ്, അതിൽ നിന്നുള്ളൊരു ലാഭം വിഹിതം അവർക്ക് കിട്ടിത്തുടങ്ങാന്നുള്ളത്. സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നവരാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും പല രീതിയിലും 10 ലക്ഷം, ഇനിയിപ്പോൾ 10 ലക്ഷം പൂർണ്ണമായിട്ടും ആവാത്തവരുണ്ടെങ്കിൽ അവരും മടിക്കാൻ മടിക്കേണ്ട. ഒരാൾക്ക് 10 ലക്ഷം
കൊടുക്കാൻ കഴിയില്ല, പക്ഷെ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവർ വിളിക്കണം. ഇത് എനിക്ക് ആവൂല എന്ന് പറഞ്ഞാൽ മാറിയിരിക്കരുത്, വിളിച്ച് സംസാരിക്കുക, അവരുടെ അഭിപ്രായം എന്താണ്, ഈ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ നമ്പർ തന്നെ നിങ്ങൾ വീണ്ടും കൊടുക്കാൻ ഞാൻ തരാം, എന്നോട് നേരിട്ട് സംസാരിക്കാം, ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരികയാണെങ്കിൽ എം ടവറിൻ്റെ നമ്മുടെ എക്കോമൗണ്ടിൻ്റെ ഓഫീസിൽ വരാം, അവർക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ കണ്ടറിയാം, നമ്മുടെ പരിപാടി വർക്കുകൾ നടക്കുന്ന സൈറ്റുകൾ കാണാം ഒക്കെ ചെയ്യാം. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ആളുകൾക്ക് വഴിയിലേക്ക് വളവ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വലിയ ഒരു ഓഫീസ് കാണാം, ഷില്ലത്തോട്ട്. അത് മർഗത്തിൻ്റെ എംബ്ലം വന്നിട്ടില്ല. ഇൻഷാല്ലാ നിങ്ങൾ ആദ്യം ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ വിളിച്ചാൽ മതി. ആ നമ്പർ നമ്മളിവിടെ ഉണ്ടായി, നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം, സംസാരിക്കാം, നമ്മളോട് ഇതിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള പണം ഇവിടെ സുരക്ഷിതമായി ഞങ്ങളെ ഏൽപ്പിക്കാം, അതിൽ നിന്നും ഹലാലായൊരു വരുമാനം കൊടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ തീർച്ചയായിട്ടും സാധാരണക്കാരായ ഉസ്താദുമാർക്കും അതെ അതെ അതെ, പക്ഷേ ഇതിലെന്ത് ചെയ്യുക, പങ്കുചേരാൻ കഴിയാത്ത ആളുകളൊക്കെ ഇതിലെ ഇൻവെസ്റ്ററായി മാറാൻ കഴിയും. ഏതാണെങ്കിലും ഇവിടെ വരുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് മടിക്കാൻ നിൽക്കണം അല്ലേ, ആരും മടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ താല്പര്യമുള്ള ആളുകൾക്കും താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാം. ഓക്കെ.